എന്താ മോളെ വിശേഷിച്ച്? സോറി ഫാദർ, ജീവിതത്തിൽ സംശയങ്ങൾ തോന്നുമ്പോ ഫാദറിന്റെ അടുത്ത് ചോദിക്കുന്നത് ശീലമായി, അതുകൊണ്ടാ വീണ്ടും വന്നേ. ഒരു സ്ത്രീയുടെ ഭർത്താവ് അവളെ സംശയിക്കുന്നു, അവൾക്കെതിരെ വ്യക്തമായ കാരണങ്ങൾ പറയാനുണ്ട് താനും. അങ്ങനെ തെളിവുകളടക്കം ഭാര്യയെ സംശയിക്കുന്ന ഒരാളെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? അയാളെ എങ്ങനെയാ ഫാദർ തിരുത്തേണ്ടേ? ഇക്കാര്യത്തില് ഫാദർ മറുപടി പറഞ്ഞേ പറ്റൂ. നോക്കു മോളെ, തെറ്റുകളെന്ന് പലപ്പോഴും നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ അത് തെറ്റായിരിക്കണമെന്നില്ല, ചിലത് സാഹചര്യത്തിന്റെ സൃഷ്ടികളാവാം. ഞാനിപ്പോ വരുന്നത് ചൈതന്യയുടെ വീട്ടിൽ നിന്നാ, അവളുടെ ഭർത്താവിനെ കണ്ടിട്ട്. ചൈതന്യയുടെ ഭർത്താവിനെ മോള് പോയി കണ്ടോ? അതെന്താ ഫാദർ, ചൈതന്യയുടെ ഭർത്താവ് ഈ നാട്ടിലെ ഒരു ഗ്രാമത്തിലല്ലേ താമസിക്കുന്നേ, അല്ലാതെ മനുഷ്യന് കയറി ചെല്ലാൻ പറ്റാത്ത ഒരിടത്തൊന്നും അല്ലല്ലോ. ഫാദറും അരുണും എന്റെ അച്ഛനും ഒക്കെ ചൈതന്യയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണല്ലോ രാപ്പകൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നേ, എങ്കിൽ പിന്നെ ഞാനും കൂടി ഒന്ന് ശ്രമിക്കാന്ന് കരുതി. ഞാനേ അയാളോട് വിശദമായി സംസാരിച്ചു, അവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചു. അയാൾ എന്നോട് പറഞ്ഞത് അവർക്കിടയിലെ പ്രശ്നം അരുണാണെന്നാ. അരുണിനെ കുറിച്ച് ഞാൻ എന്തെങ്കിലും പറയുമ്പോ അത് ബുദ്ധി കുറഞ്ഞ ഒരു പെണ്ണിന്റെ സംശയം മാത്രം. ഇപ്പൊ ഞാനല്ല ഫാദർ പറയുന്നത്, നന്മ നിറഞ്ഞവളെന്ന് നിങ്ങൾ എല്ലാവരും പറയുന്ന ചൈതന്യയില്ലേ, ആ ചൈതന്യയുടെ ഭർത്താവാണ്. സ്നേഹ, മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ അന്വേഷിച്ച് അവരുടെ പുറകെ പോകുന്നത് മോൾക്ക് തന്നെ കുഴപ്പമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്, അതാ മോളിപ്പോ ചെയ്യുന്നത്. അറിയാലോ അപ്പോ. അപ്പോ ആ ദോഷം ഒഴിവാക്കാൻ വേണ്ടിട്ടല്ലേ ഞാൻ പോയത്? അല്ല ഫാദർ, ഇനിയിപ്പോ ഞാൻ എന്താ പ്രതീക്ഷിക്കണ്ടേ? എന്നെയും എന്റെ കുഞ്ഞിനെയും അരുൺ സ്നേഹിക്കുന്നാണോ? അല്ലാതെ പിന്നെ? ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ചൈതന്യയ്ക്ക് പരിഗണന കൊടുക്കുന്ന ഒരാൾക്കും എന്നെയും കുഞ്ഞിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനൊന്നും പറ്റില്ല. ഇനി അത് വേണമെന്ന് എനിക്കൊരു താല്പര്യവുമില്ല. എന്തൊക്കെയാ കുട്ടി നീ പറയുന്നത്? മതിയാക്കും, മുന്നോട്ട് പറയുന്ന ഓരോ വാക്കുകളും നീ നിന്നെ തന്നെ വേദനിപ്പിക്കുന്നതിന് തുല്യമാണ്. വേദനിക്കട്ടെ ഫാദർ, നെഞ്ച് നീറട്ടെ, എല്ലാം കൂടെ പൊട്ടി തകർന്ന് ചത്തുപോട്ടെ. നിങ്ങളെല്ലാവരും എന്നോട് കാണിക്കുന്ന ക്രൂരതയ്ക്ക് അത്രയെങ്കിലും സംഭവിക്കണ്ടേ? അവസാനമായിട്ട് ഞാൻ ഫാദറിനോട് ചോദിക്കാം, സത്യം പറയാൻ കരുത്തുള്ള ഈ വസ്ത്രത്തിന്റെ ബലത്തിൽ ഫാദർ പറ, അവൾ ആരാ? അവൾക്കും എനിക്കും അരുണും ഇടയ്ക്ക് സംഭവിക്കുന്നത് എന്താ? ഇപ്പൊ എനിക്കത് പറയാൻ പറ്റില്ല കുട്ടി. ഒരുപക്ഷെ അരുൺ അതിന് സമ്മാനം തന്നിരുന്നെങ്കിൽ ഞാനത് കുട്ടിയോട് പറയുമായിരുന്നു. മതി ഫാദർ, ഇനി ഞാൻ ഫാദറിനെയോ അരുണിനെയോ എന്റെ അച്ഛനെയോ ബുദ്ധിമുട്ടിക്കില്ല. നിങ്ങളൊക്കെ വലിയവരാണ്, അല്ലെങ്കിൽ തന്നെ നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുമ്പോ നിങ്ങൾ എതിർക്കാൻ എനിക്ക് എവിടുന്ന ശക്തി? എനിക്ക് ആരുമില്ലെന്ന് എനിക്ക് ബോധ്യായി. എന്നെ ആശ്വസിപ്പിക്കാൻ ഫാദറിനിപ്പോ വാക്ക് കിട്ടില്ല, വെറുതെ ബുദ്ധിമുട്ടണ്ട. എന്റെ സങ്കടങ്ങളൊക്കെ ഞാൻ തന്നെ ചുമന്നോളാം.